ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അമേരിക്കയിലെ മിസിസിപ്പി എന്ന സംസ്ഥാനത്ത് ഹാറ്റിൽസ്ബർഗ് എന്ന പ്രസിദ്ധമായ പട്ടണത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ മിസിസിപ്പി എന്ന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഈ സർവകലാശാല ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഒരു ദിവസം സർവകലാശാലയുടെ കവാടം കടന്നുകൊണ്ട് പാവപ്പെട്ടവൾ എന്ന് തോന്നിക്കുന്ന പ്രായം ചെന്ന ഒരു സഹോദരി അകത്ത് പ്രവേശിക്കാൻ വേണ്ടി തുനിഞ്ഞു. കാവൽക്കാർ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, യാചകരായ ആളുകൾക്ക് ക്യാമ്പസിനകത്തേക്ക് പ്രവേശനമില്ല. ആ സഹോദരി പറഞ്ഞു, ഞാൻ യാചകയല്ല, എനിക്ക് ഈ സർവകലാശാലയുടെ അധികാരിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുവാനും എൻ്റെ കയ്യിലെ ഈ ബാഗിലെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി നൽകണം. അവരുടെ ആവശ്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാവൽക്കാരൻ ആ സഹോദരിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുമതി നൽകി. ആ സഹോദരി ആ സർവകലാശാലയുടെ ചാൻസലറുടെ വസതിയിലേക്ക്, ചാൻസലറുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. തൻ്റെ കയ്യിലുള്ള വലിയ ബാഗ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഈ ബാഗിനകത്ത് $150,000 ഉണ്ട്. ഈ സർവകലാശാലയിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ടി സാർ ദയവ് ചെയ്ത് ഇത് സ്വീകരിക്കണം. ആ ചാൻസലർ അത്ഭുതത്തോടുകൂടി ആ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ഈ പണം നിങ്ങൾ ഇവിടെ ഏൽപ്പിക്കുവാനുള്ള കാരണമെന്താണ്? ആ സഹോദരി തൻ്റെ കഥ പറഞ്ഞു. സർ, എൻ്റെ പേര് ഓസിയാലോ മെക്കാർട്ടി. ഞാനൊരു അലക്കുകാരിയാണ്. ഈ സർവകലാശാലയിൽ നിന്ന് അധികം അകലെയല്ലാതെ ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛനും അമ്മയും അലക്കുകാരായിരുന്നു. അവർ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നീട് എന്നെ നോക്കിയതും വളർത്തിയതും ഒരു ആൻറ്റിയായിരുന്നു. മരിക്കുന്ന സമയത്ത് ആൻറ്റി എനിക്ക് നൽകിയ ഒരു ഉപദേശമുണ്ടായിരുന്നു, ഓസിയാലോ, സേവ് യുവർ മണി ടു അച്ചീവ് യുവർ ഗോൾ. സർ, ഒരു നേഴ്സ് ആയി മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ എനിക്ക് അതിന് സാധിക്കാതെ പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അലക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവനും ഞാൻ എനിക്ക് സ്വന്തമായി അക്കൗണ്ടുള്ള മിസിസിപ്പി നാഷണൽ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വിവാഹം മറന്നുപോയി. എനിക്ക് മക്കളില്ല, ഡ്രൈവിംഗ് അറിയുകയില്ല, എനിക്കൊരു വാഹനമില്ല, എ സി പോലും ഇല്ലാത്ത ഒരു കൊച്ചു കുടിലിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം അത് എന്നാൽ സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് എൻ്റെ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്ന മക്കൾക്കെങ്കിലും പണം കൊണ്ട് പ്രയാസമുള്ളത് കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോകരുത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം സമ്പാദ്യമായ ഈ $150,000 സർ ദയവ് ചെയ്ത് താങ്കൾ സ്വീകരിക്കണം. ഈ കഥ കേട്ട് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ചാൻസലർ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം മീഡിയ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇത് ഒരു വൻ സ്കോളർഷിപ്പ് പദ്ധതിയായി പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് പണം നിക്ഷേപിച്ചു കൊണ്ടിരുന്നു. 1908 ജനിച്ച് 1999 മരിക്കുമ്പോഴേക്കും ഓസിയാലോ മെക്കാർട്ടി ലോകത്തോളം വളർന്നു കഴിഞ്ഞിരുന്നു. വെറുമൊരു അലക്കുകാരിയായി ജനിച്ച് അലക്കുകാരിയായി തന്നെ മരിക്കേണ്ടിയിരുന്ന ഓസിയാലോയെ ലോകത്തോളം വളർത്തിയത് ജീവിതത്തിലെ നിർണായകമായ ചില തീരുമാനങ്ങളായിരുന്നു. ഹാർവാർഡ് സർവകലാശാലയും യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ മിസിസിപ്പിയും അവർക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. അങ്ങനെ വെറുമൊരു അലക്കുകാരി ഡോക്ടറേറ്റുള്ള അലക്കുകാരിയായി മാറി. മൂന്നിലൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്.
ഒന്ന് മീ ടു, രണ്ടാമത്തേത് മീ ബെറ്റർ, മൂന്നാമത്തേത് മീ ഒൺലി. കോവിഡ് കാലത്ത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ ഒരു ഇരുട്ടറയിൽ തളച്ചുകൊണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയല്ലേ, ഞാനും അങ്ങനെയാവട്ടെ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തളച്ചിടാം. എന്നാൽ അതിനു പകരം നമ്മുടെ സ്ട്രെങ്ത്തിനെ കണ്ടെത്തി, നമ്മുടെ പോസിറ്റീവ്സിനെ കണ്ടെത്തി, നമ്മുടെ അകത്തുള്ള സന്തോഷത്തെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കഴിവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുള്ളവരായി മാറുവാനും നമ്മുടെ ലൈഫിലൂടെ മീ ഒള്ളി എന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ട് നമുക്ക് സാധിക്കും. അവിടെയാണ് ഓസിയാലോയുടെ വിജയം എന്ന് പറയുന്നത്. ആ തലത്തിലാണ് ഗാന്ധിജിയും മദർ തെരേസയും ബുദ്ധനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വിജയിച്ചിരിക്കുന്നത്. ബ്രൂസ് ലീ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ആക്ടറുടെ ഒരു വാചകമുണ്ട്, ഒരു അടവ് 10,000 തവണ പ്രാക്ടീസ് ചെയ്തവനെയാണ് ഞാൻ ഭയപ്പെടുന്നത്, 10,000 അടവുകൾ പ്രാക്ടീസ് ചെയ്തവനെ എനിക്ക് ഭയമില്ല. കാരണം ഒരു അടവ് 10,000 തവണ പ്രാക്ടീസ് ചെയ്തവൻ തീർച്ചയായിട്ടും അവൻ്റെ ജീവിത ലക്ഷ്യം കണ്ടെത്തിയവനാണ്, അവനെ തകർക്കുക പ്രയാസമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ടെത്തി അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുള്ളവരായി മാറുവാൻ സാധിക്കും. ആ രീതിയിൽ ജീവിത നിയോഗം കണ്ടെത്തുക. ഓസിയാലോ മെക്കാർട്ടിയെ പോലെ നമ്മുടെ ഗോൾ കൃത്യമാണ്, കൃത്യമായി എന്ത് എന്ന് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആത്മനിർവൃതിയുള്ളവരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. All the best.